ISL പതിയെ പതിയെ അടുത്ത് തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന സൂചനകൾ നൽകിക്കൊണ്ട് ഓരോ ടീമുകളും ചെറിയ രീതിയിൽ ഓരോ താരങ്ങളൊക്കെ സൈൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത്തരമൊരു സൈനിംഗ് ആണ് ബാംഗ്ലൂർ എഫ് സി നടത്തിയിരിക്കുന്ന ഒരു ക്രൂഷ്യൽ ബ്രസീലിയൻ സൈനിങ്. 33 വയസ്സ് പ്രായമുള്ള ക്ലേറ്റൺ സിൽവ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെയാണ് ബാംഗ്ലൂർ എഫ് സി ഇപ്പൊ തട്ടകത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തായ് ലീഗ് ഇളക്കി മറിച്ചിട്ടുള്ള ഒരു താരം. ആ താരമാണ് ഇതേ ഇപ്പൊ ബാംഗ്ലൂർ എഫ് സിയിലേക്ക് വരുന്നത്. മിക്കു ബാംഗ്ലൂർ എഫ് സി വരും എന്ന് പറയുന്ന റൂമർ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു താരത്തെ സൈൻ ചെയ്യുന്നത്. ഇപ്പൊ മിക്കുവിന്റെ ന്യൂസ് എവിടെ പോയി എന്നറിയില്ല. അങ്ങനെ ഒരു പുതിയ ഫോർവേഡിനെയാണ് ബാംഗ്ലൂർ എഫ് സി എത്തിച്ചിരിക്കുന്നത്. ബ്രസീലിൽ ജനിച്ചിട്ടുള്ള ഇദ്ദേഹം സെന്റർ ഫോർവേഡ് ആയിട്ടും വിംഗർ ആയിട്ടും കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. എന്തായാലും ഇദ്ദേഹത്തിന്റെ യൂത്ത് കരിയറിലെ പെർഫോമൻസ് അനുസരിച്ച് പെട്ടെന്ന് തന്നെ സീനിയർ കരിയറിലേക്ക് ഒരു പ്രൊമോഷൻ ലഭിക്കുകയും സീനിയർ കരിയർ തൂത്തു വാരുകയും ചെയ്യുന്ന ഒരു പ്ലെയർ കൂടെയാണ് ക്ലേറ്റൺ സിൽവ. കളിച്ച ക്ലബുകളിലെല്ലാം ഗോൾ അടിച്ചു കൂട്ടുക എന്നുള്ള ഒരു പേര് തന്നെയാണ് ഇദ്ദേഹത്തിന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. 2012 തായ് ലീഗിൽ 24 ഗോൾ ഉൾപ്പെടെ ഗോൾഡൻ ബൂട്ട് വിന്നർ ആണ് ക്ലേറ്റൺ. 2013 തായ് ലീഗ് വണ്ണിലെ പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് കൂടെ നേടിയിട്ടുള്ള ഒരു പ്ലെയർ കൂടെയാണ്. 2014 മുതൽ 2016 വരെ മുവാങ്തോങ് യുണൈറ്റഡ് എന്ന് പറയുന്ന തായ് ലീഗിൽ തന്നെ ഒരു ക്ലബിൽ അദ്ദേഹം സൈൻ ചെയ്യപ്പെടുന്നു. അങ്ങനെ ഈ ഒരു കാലയളവിൽ തായ്ലൻഡിലെ 100 ലീഗ് ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഫോറിൻ പ്ലെയർ ആയിട്ടും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. ലീഗ് വണ്ണിൽ 2012-16 ടോപ്പ് സ്കോറർ ആണ്. തായ് ലീഗ് വണ്ണ്, തായ് ലീഗ് കപ്പ് ആൻഡ് തായ് ലീഗ് ചാമ്പ്യൻസ് കപ്പ്, അങ്ങനെ 3 ടൈറ്റിലുകൾ നേരിട്ടുള്ള ഒരു താരം കൂടെയാണ് ക്ലേറ്റൺ സിൽവ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു വെടിക്കെട്ടൻ ഐറ്റം തന്നെയാണ്. തായ്ലാന്റ് മുഴുവൻ പൊളിച്ചടുക്കിയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് ബാംഗ്ലൂർ എഫ് സിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാലും അടുത്ത ISL ൽ ഗോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ് നമുക്ക് ഈ സൈനിങ്ങുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഒഡീഷ എഫ് സി പുതിയൊരു കോച്ചിനെ സൈൻ ചെയ്തിരിക്കുകയാണ്. മുൻ ഒഡീഷ എഫ് സി കോച്ചായിട്ടുള്ള ജോസഫ് ഗംബോയ്ക്ക് പകരം പുതിയ ഇംഗ്ലീഷ് കോച്ചായിട്ടുള്ള സ്റ്റുവർട്ട് ബാക്സ്റ്റർ എന്ന് പറയുന്ന കോച്ചിനെയാണ് ഒഡീഷ എഫ് സി സൈൻ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കരിയർ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും ഒരുപാട് ക്ലബുകളെ പരിശീലിപ്പിച്ചതും ഒരുപാട് ക്ലബുകളിൽ കളിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്റ്റുവർട്ട് ബാക്സ്റ്റർ. 1973 മുതൽ 1984 വരെ അദ്ദേഹം പ്ലെയർ ആയിരുന്നു. 1984 ഓർബഡോ എസ്കെ എന്ന് പറയുന്ന ക്ലബിലാണ് അദ്ദേഹം അവസാനമായിട്ട് കളിച്ചത്. ആൻഡ് 1985 ഓർബഡോ എസ്കെ തന്നെ അദ്ദേഹം കോച്ചായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുകയാണ്. 1985 മുതൽ 2019 വരെ അദ്ദേഹം കോച്ചിങ് കരിയർ ലെഡ് ചെയ്യുന്നത്. 2020 എത്തിയപ്പോൾ അദ്ദേഹം ഒഡീഷ എഫ്സിയുടെ കോച്ചായിട്ടും ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. സോ അദ്ദേഹത്തിന്റെ ജയത്രയാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം സ്വീഡൻ, നോർവേ, ജപ്പാൻ, പോർച്ചുഗൽ, സൗത്ത് ആഫ്രിക്കയിലുള്ള ക്ലബുകളെല്ലാം പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ പാളിച്ചകളും ഉയർച്ചകളും ഉള്ള ഒരു കോച്ച് തന്നെയാണ് ഇദ്ദേഹം എന്നും പറയാതിരിക്കാൻ പറ്റില്ല. പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം 2010 ഫിൻലാൻഡിൽ പരിശീലിപ്പിക്കുന്ന കാലയളവിൽ വിജയിക്കേണ്ട കുറച്ച് ക്രൂഷ്യൽ മത്സരങ്ങളെല്ലാം നൈസായിട്ട് പരാജയപ്പെട്ടു. സോ അത് ആരാധകർക്കിടയിലും മാനേജ്മെന്റിനിടയിലും കുറച്ച് മുറിമുറുപ്പുകൾ ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു. അപ്പുറത്തേക്ക് ഫിൻലാൻഡ് നാഷണൽ ടീം ഫിഫ റാങ്കിങ്ങിൽ 33 സ്ഥാനത്ത് നിന്നും 60 സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നുള്ളത് കാരണത്താൽ അദ്ദേഹത്തെ അവിടെ നിന്നും സാക്ക് ചെയ്യണം. അപ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ബ്ലാക്ക് മാർക്കായിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം കേസർ ഷെഫ് എന്ന് പറയുന്ന ഒരു പുതിയ ക്ലബിലേക്ക് സൈൻ ചെയ്യപ്പെടുന്നു. അവിടെ നിന്നും വീണ്ടും അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. 2 തവണ പ്രീമിയർ സോക്കർ ലീഗ് കിരീടം കൂടെ നേടിക്കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജയത്രയാത്ര വീണ്ടും ആരംഭിച്ചു. എൻ്റെ അവസാനം ഇപ്പോൾ ഒഡീഷ എഫ് സിയിൽ എത്തി നിൽക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ ഈ ഒരു കോച്ചിനെ വിലയിരുത്തുകയാണെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കോച്ച് എന്നുള്ളതിനുപരി എക്സ്പീരിയൻസ്ഡ് പ്ലെയർ കം കോച്ച് എന്നുള്ള കാര്യം കൂടെ നമുക്ക് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഒഡീഷ എഫ് സി ഒരുപാട് യങ് പ്ലേയേഴ്സിനെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു സീസൺ അരങ്ങേറാനായിട്ട് പോകുന്നത്. ഒപ്പം പുതിയൊരു കോച്ചിനെയും ടീമിൽ എത്തിച്ചിട്ടുണ്ട്. ഇനിയാണ് അവരുടെ ഒരു പ്ലാനിംഗ് ടാക്ടിക്കലൊക്കെ മൂവ്മെന്റ് ഒക്കെ നടക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഹൈദരാബാദ് എഫ് സിയുടെയും എഫ് സി ഗോവയുടെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒക്കെ റൂമറുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് അതെല്ലാം സ്ട്രോങ് റൂമേഴ്സ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷേ ഒന്നുകൂടെ കൺഫേം ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാവുന്നതാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മാക്കരുത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസമായി മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നവരേക്കും.